യേശുവിൽ പ്രിയപ്പെട്ടവരെ വിശുതലൂക്കാ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിലൂടെ അത്തിമരത്തിൻ്റെ ഉപമയും രണ്ട് ദുരന്തങ്ങളും പറഞ്ഞുകൊണ്ട് അനുതാപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് മൂന്ന് വർഷമായി ഫലം പുറപ്പെടുവിക്കാത്ത അത്തിമരത്തെ നോക്കിക്കൊണ്ട് ഒരുവൻ പറഞ്ഞു അത് വെട്ടിക്കളയുക എന്തിനു നിലം പാഴാക്കണം ഇത് കേട്ടുകൊണ്ട് കൃഷിക്കാരൻ പറയുന്നു ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവടു കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കും അല്ലെങ്കിൽ അത് നീ വെട്ടിക്കളഞ്ഞുകൊള്ളുക പ്രിയപ്പെട്ടവരെ ദൈവത്തിന് പ്രിയപ്പെട്ട അത്തിമരങ്ങളാണ് നമ്മൾ ആയതിനാൽ ഫലം പുറപ്പെടുവിക്കുന്ന അത്തിമരങ്ങളായി നമുക്ക് മാറാം എത്ര കിളച്ചാലും എത്ര വളമിട്ടാലും ഫലം പുറപ്പെടുവിക്കാത്ത പാഴ്വൃക്ഷങ്ങളായി നാം മാറാതിരിക്കട്ടെ ഫലം കായ്ക്കാൻ തടസ്സമാകുന്ന പുഴുക്കേടുകളെയും ഇത്തിക്കണ്ണികളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്കെടുത്തു മാറ്റാം നാമാകുന്ന അത്തിമരത്തെ നട്ടതും നനച്ചതും വളർത്തുന്നതും ദൈവമാണെന്ന് തിരിച്ചറിയാം ഫലം കായ്ക്കാത്ത വൃക്ഷത്തിനും അവസരങ്ങൾ നൽകി കാത്തിരിക്കുന്ന യജമാനനാണ് ദൈവമെന്നും നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തുവിൽ വേരൂന്നി വളരാം നന്മയുടെ ഫലം നമുക്ക് പുറപ്പെടുവിക്കാം തികഞ്ഞ അനുതാപത്തിൻ്റെ ജീവിതം നയിക്കാം ജീവിതം ഫലം കൊള്ളട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ദുരന്തങ്ങളെക്കുറിച്ചും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പീളാത്തോസിനാൽ കൊല്ലപ്പെട്ട ബലിയർപ്പകരായിരുന്ന ഗലീലിയക്കാരെക്കുറിച്ചും സിലോഹ ഗോപുരം തകർന്നു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേരെക്കുറിച്ചും പീലാത്തോസിനാൽ കൊല്ലപ്പെട്ട ഗലീലിയക്കാൾ പാപികളായിരുന്നു എന്നാൽ കൊല്ലപ്പെടാതെ അന്നുണ്ടായിരുന്ന ഗലീലിയക്കാർ നന്മയുള്ളവരായിരുന്നു എന്ന് വീമ്പ് പറയുന്നത് കേട്ട് യേശു പറയുന്നു പച്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും കൊല്ലപ്പെട്ടവർ പാപികളാണ് എന്നാൽ ഞങ്ങൾ നന്മയുള്ളവരാണ് ഞങ്ങൾ കേമന്മാരാണ് ഞങ്ങൾ വിശുദ്ധിയുള്ളവരാണ് എന്ന് അഹങ്കാരം നടിക്കുന്നവർക്ക് മുമ്പിലേക്കാണ് യേശു പറഞ്ഞുവെക്കുക പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും സുലോഹാഗോപുരം തകർന്നു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേരെക്കാൾ കുറ്റമറ്റവരാണ് അന്ന് ജീവിച്ചിരുന്ന നെറുസലേം നിവാസികളെന്ന് വീമ്പ് പറയുന്നവരെ നോക്കിയും യേശു പറയുന്നുണ്ട് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും മരണപ്പെട്ടവരൊക്കെ കുറ്റക്കാരാണ് എന്നാൽ ഞങ്ങൾ നല്ലവരാണ് ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങൾക്ക് പാപങ്ങളില്ല ഞങ്ങൾ നന്മയുള്ളവരാണ് എന്ന് അഹങ്കരിക്കുന്നവരെ നോക്കി യേശു പറയുന്നു പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലെ നാശമുണ്ടാകും ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ തന്നെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം അനുതാപത്തിൻ്റെ ജീവിതം നയിക്കാം നമ്മുടെ മനോഭാവങ്ങളും ജീവിത ശൈലിയും നവീകരിക്കപ്പെടട്ടെ അങ്ങനെ അനുതാപത്തിൻ്റെ സുവിശേഷമായി നമുക്ക് മാറാം